welcome back karimashi lovers aadiyittana aarengilende video lokke allengil ee channel lokke varunnadengil ee video ishtapadanengil like button click cheyanam subscribe button click cheyanam bell button click cheyanam okay pinne ella divasam ee week la ella divasam 3 manikku video upload cheyyunnundu appo ellarum 3 manikku wait cheyidirikka alla divasam monday wednesday friday 3 manikku aanu pinne chalappozhokke saturday allengil sunday 3 manikku oru special video undam okay appo adaanu ende video inde schedule അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അല്ലെ. അതിനു മുമ്പ് അപ്ഡേറ്റ് പറയാനായിട്ട് ഇതൊന്നുമില്ല, ഇതൊരു സ്റ്റോൾ ആണ്. ഇത് ഞാൻ സെൻട്രലിൽ നിന്ന് വാങ്ങിച്ചാണ് കുറച്ച് നാൾ മുമ്പ്. ലിപ്സ്റ്റിക്ക് മിനി സോണിന്റെ ലിപ്സ്റ്റിക് ആണ്, താഴെ ഞാൻ കൊടുക്കാം. കമ്മല് യൂഫോബിയ ബോക്സ് എന്നാണ്. നെയിൽ പോളിഷ് നായിക്കയുടെ നെയിൽ പോളിഷ് ആണ്, ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് റിങ് നമ്മുടെ ക്ലബ് ഫാക്ടറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, നമ്മളില് എല്ലാവർക്കും ആഗ്രഹമാണ് നല്ല തിളങ്ങുന്ന നല്ല പാടുകളൊന്നും ഇല്ലാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ വേണമെന്ന്. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ കുറെ സ്കിൻ കെയർ മിസ്റ്റേക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 10 സ്കിൻ കെയർ മിസ്റ്റേക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതെങ്ങനെ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് കാരണമുള്ള എങ്ങനെയാണ് നിങ്ങളുടെ സ്കിൻ അത് കാരണം മോശമാവുന്നത് എന്നൊക്കെയുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പൊ നമുക്ക് 1, 2, 3 അങ്ങനെ നമുക്ക് ഓരോരോ പോയിന്റ്സ് ആയിട്ട് കാണാം. ഓക്കെ, ഒന്നാമത്തെ ടിപ്പ് നമ്പർ 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓവർ വാഷിംഗ്. നമ്മുടെ ഫേസിനെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി നല്ല ക്ലീൻ ആക്കി വെക്കും. ചിലവര് സോപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉരച്ചൊരച്ചൊരച്ച് കഴുകുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈവൻ എന്ത് പ്രോഡക്റ്റ് ഇട്ടിട്ടാണെങ്കിലും ഒരുപാട് തവണ, അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസത്തിൽ 2, 3, 4 തവണയൊക്കെ സ്കിൻ അവരുടെ ഫേസ് വാഷ് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം എസ്പെഷ്യലി നിങ്ങൾക്ക് ആക്നെ, മുഖക്കുരു, അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രേക്ക് ഔട്ട്സ്, അല്ലെങ്കിൽ ഒരുപാട് സ്കിന്നിന് പ്രോബ്ലം ഉള്ളവർ, പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഓയിലി സ്കിൻ ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖം കഴുകിക്കൊണ്ടിരിക്കും, കാരണം ഓയിൽ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ സ്കിന്നിൽ നിന്ന് മാക്സിമം ഓരോ തവണ വാഷ് ചെയ്ത് നല്ല ഡ്രൈ ആക്കി വെക്കും തോറും സ്കിൻ എന്ത് ചെയ്യുന്ന അറിയാമോ, കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു പോർസും പോർസിലൊക്കെ എണ്ണ വന്ന് നിറയും. സെബം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് വന്ന് നിറയും. ഒന്നാണ് പോർസ് നന്നായിട്ട് അടയും, അങ്ങനെ കൂടുതലായിട്ട് മുഖക്കുരു പിന്നെയും പിന്നെയും ഉണ്ടാകും. ഇനി ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ പാച്ചസ് ഇങ്ങനെ വരുമ്പോഴേക്കും ഡ്രൈ ആയിട്ടുള്ള പാച്ചസ് വരും. പിന്നെ നമ്മൾ ഇങ്ങനെ മുഖം കഴിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്കിൻ അങ്ങ് വലിഞ്ഞിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് റിങ്കിൾസും വരും. അപ്പോൾ ഓവർ വാഷ് ചെയ്യാതിരിക്കുക. ഇനി ഒരു കൂട്ടരുണ്ട് നന്നായിട്ട് മുഖം വാഷ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതായത് എസ്പെഷ്യലി ചില, ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ പാക്ക് എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്തേക്ക് ഇടുള്ളൂ, ഇങ്ങോട്ടൊന്നും ഇടത്തില്ല, ഈ സൈഡിന്റെ ഭാഗത്ത് കഴുത്തിന്റെ ഭാഗത്ത് എല്ലാം. അങ്ങനെയല്ല, നമ്മൾ മുഖം വാഷ് ചെയ്യുമ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്, അതായത് കൂടുതലും പുറത്ത് പോകുമ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയ എവിടെയാണ് അവിടെ ഫുൾ വാഷ് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ചെവിയുടെ ബാക്ക്, ഈ ഭാഗം ഇവിടെ, ഈ ഭാഗത്ത്, ബാക്കിൽ ഒക്കെ അങ്ങോട്ട് നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖം ഒരുപാട് എന്താണ് ക്ലെൻസിങ് ഇട്ടിട്ട് വാഷ് ചെയ്യേണ്ട കാര്യമില്ല. നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ടോണർ, ടോണർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ നല്ല ക്ലീൻ ആകും ഫേസ്. അപ്പോൾ ഒരിക്കലും ഒരുപാട് പ്രോബ്ലം ഉള്ളവർ രാത്രിയും പിന്നെ രാവിലെയും ഈവൻ 2 times പോലും മുഖം കഴുകേണ്ട ആവശ്യമില്ല എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അത് ചിലവർക്ക് ഭയങ്കരമായിട്ട്, ഇപ്പോൾ ഒരുപാട് മുഖക്കുരുവിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊസീജിയറാണ് രാവിലെ ആ ഒരു ഇല്ല രാവിലെ തന്നെ ഫേസിൻ്റെ ഓയിൽ കംപ്ലീറ്റ്ലി ക്ലെൻസർ ഉപയോഗിച്ച് കഴിയാതെ ജസ്റ്റ് ടോണർ ഉപയോഗിക്കുക എന്നുള്ളത്. സോ ടിപ്പ് നമ്പർ 2 എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് മോയ്സ്ചർ ചെയ്യാതിരിക്കുക, മോയ്സ്ചറൈസർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. എസ്പെഷ്യലി ഇങ്ങനെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ മോയ്സ്ചറൈസർ ചിലവരെങ്കിലും അത് അവോയ്ഡ് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള മോയ്സ്ചർ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഓയിൽ, അത് എക്സസ് ആക്നെ ബ്രേക്ക് ഔട്ട് ഒക്കെ വരും. പിന്നെ എന്താണ് നമ്മുടെ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഈവൻ നോർമൽ സ്കിൻ ആണെങ്കിലും നമ്മൾ മോയ്സ്ചർ കൊടുക്കാതിരുന്ന ഓവർ ഓഫ് പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഏജ്ഡ് ആകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും മുഖം ക്ലെൻസ് ചെയ്ത് അപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ആ നനവോടെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിന് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ സ്കിൻ പാവമല്ലേ അല്ലേ, അപ്പം നന്നായിട്ടൊന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കുക. അതാണ് ടിപ്പ് നമ്പർ 2. ടിപ്പ് നമ്പർ 3. ടിപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ മഴക്കാലമാണ് വരാൻ പോണത്, സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. സണ്ണിന് അറിയില്ല ഇത് മഴക്കാലമാണ്, മഞ്ഞുകാലമാണ്, ഇത് വെയിൽക്കാലമാണ്. എപ്പോഴായാലും സൂര്യൻ ഉണ്ടാകും. ഓക്കെ, ആ സണ്ണിന്റെ റേസ് നമ്മുടെ മുഖത്ത് വരികയാണെങ്കിൽ, പതിക്കുകയാണെങ്കിൽ ഒരുപാട് സ്കിൻ ഡാമേജ് ഉണ്ടാകും. സ്കിൻ ഡാമേജ് ഉണ്ടാകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി നമ്മുടെ കൊളാജനെ ഇത് ചെയ്യും, ഹാം ചെയ്യും. കൊളാജനാണ് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും പിന്നെന്താണ് എപ്പോഴും ഭയങ്കര ഇതുപോലെയല്ല
soft babies ഇന്റെ ഒക്കെ പോലെ വെക്കുന്നത് അപ്പോൾ നമ്മൾ 20s ല് പോലും 20 ഉള്ള ആളുകളിൽ പോലും പലർക്കും സ്കിന്നിനെ കുറച്ചൊരു ഏജിംഗ് ഫീൽ ചെയ്യുന്നതിന്റെ മെയിൻ കാരണം അവർ സൺ എക്സ്പോഷറിന്റെ സമയത്ത് സൺ പ്രൊട്ടക്റ്റന്റ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും മഴക്കാലമാണ് അല്ലെങ്കിൽ മഞ്ഞുകാലമാണ് സൂര്യന്റെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് സൺ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതിരിക്കരുത് എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഒരു സൺ പ്രൊട്ടക്ഷൻ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് ബിഫോർ നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കുക ഓക്കെ ഈവൻ നിങ്ങൾക്ക് കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ മടിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൺ പ്രൊട്ടക്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അലോവേരയുടെ ജെല്ലാണ് അത് അപ്ലൈ ചെയ്തിട്ട് പുറത്തേക്ക് പോകാം ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിനെ ബെയർ ആയിട്ട് സൺ സൂര്യൻ പ്രകാശം ഏൽപ്പിക്കാതിരിക്കുക എസ്പെഷ്യലി ഇപ്പോൾ ഒരുപാട് പ്രോബ്ലം ആണ് കാരണം നമ്മൾ തന്നെ ചെയ്ത പ്രവൃത്തികൾ കൊണ്ട് തന്നെ ഒരുപാട് നിങ്ങൾക്കറിയാലോ ഓസോൺ പാളികളിലൊക്കെ ഒരുപാട് സുഷിരമുണ്ട് ഡയറക്റ്റ് സൺ നമ്മുടെ മുഖത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കാര്യം പോക്കാണ് നമ്മുടെ സ്കിന്നിന്റെ കാര്യം അപ്പൊ അതുകൊണ്ട് ഒരിക്കലും സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യാതിരിക്കുക ടിപ്പ് നമ്പർ 4 എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ സ്കിൻ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയതിനു ശേഷം ടവൽ എടുത്ത് മുഖം തുടയ്ക്കും ഈ ഒരു ടവൽ എന്താണ് അറ്റ്ലീസ്റ്റ് ചിലർ ഡെയിലി കഴുകുന്നവരുണ്ടാവും വളരെ നല്ലതാണ് അറ്റ്ലീസ്റ്റ് ഒരു 3 ഡേയ്സ് കൂടുമ്പോഴെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ വെയിലത്തിട്ട് അത് ഉണക്കിയെടുക്കുക കാരണം അതിൽ ഒരുപാട് ബാക്ടീരിയ ഉണ്ടാവും നമ്മൾ നല്ല വൃത്തിയാക്കിയ ഫേസിൽ വീണ്ടും ഈ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ തുടക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്ടീരിയ വീണ്ടും നമ്മുടെ സ്കിന്നിലേക്ക് പോവുക ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ പില്ലോ അറ്റ്ലീസ്റ്റ് എന്താ പറയുന്നത് ഒരു 3 ദിവസമാണ് നമ്മളിപ്പോൾ ഒരു സൈഡ് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ഡേയ്സ് കഴിയുമ്പോൾ തിരിച്ച് മറ്റേ സൈഡ് വെച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കുക അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒരു 3 ഡേയ്സ് കൂടുമ്പോഴെങ്കിലും പില്ലോ മാറ്റിക്കൊണ്ട് പില്ലോന്റെ കവർ മാറ്റിവെക്കുക അതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഫേസ് വാഷ് അല്ലെങ്കിൽ ഹാൻഡ് എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതിന്റെ പുറഭാഗം ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും പിടിച്ചിട്ട് ഇങ്ങനെ ഞെക്കിയെടുക്കുമ്പോൾ പുറഭാഗത്ത് അത്യാവശ്യം ബാക്ടീരിയ ഉണ്ടാവും നമ്മളപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും ചെന്നിട്ട് ആ ഇതിങ്ങനെ എടുക്കുന്നു എന്നിട്ടിതാ ആ കൈ വെച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നു നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നു ഒരുപാട് ബാക്ടീരിയ ഉണ്ടാകും നമ്മൾ ഓവർ ഓഫ് പീരീഡ് വെക്കും അപ്പൊ ഇടയ്ക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പുറം ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക ആ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് നമ്മളുടെ ആ ഒരു സ്കിന്നിൽ നമുക്ക് കാണാൻ പറ്റും കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ ടിപ്പ് നമ്പർ 5 ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുക എന്നുള്ളത് അത് വളരെ നല്ലതാണ് വൈറ്റമിൻ സി സിറം പക്ഷേ ഒരിക്കലും ട്രാൻസ്പെറന്റ് ബോട്ടിൽ വരുന്ന വൈറ്റമിൻ സി സിറം നിങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൺ എക്സ്പോസ് ആയിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് അതിന്റെ ആ ഒരു എഫക്ട് കംപ്ലീറ്റ്ലി അത് ഇവാപറേറ്റ് ചെയ്ത് പോകും അപ്പോൾ എപ്പോഴും നല്ല ഡാർക്ക് ഇരുണ്ട ഗ്ലാസ്സിലുള്ള കിട്ടുന്ന വൈറ്റമിൻ സി സിറം മാത്രം നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക ഇനിയിപ്പോ നിങ്ങൾ വാങ്ങിച്ചിട്ട് അത് പുറത്ത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഷിപ്പ് ചെയ്ത് വരുന്ന സമയത്തൊക്കെ ഈ വലിയ കണ്ടെയ്നറിന്റെ ഒക്കെ മുകളിലൊക്കെ വെച്ചിട്ടാണ് വരണമെങ്കിൽ ഒരുപാട് സൺ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഗുണം പോയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് സ്കിൻ ബോട്ടിലിൽ വരുന്ന വൈറ്റമിൻ സി സിറം മാത്രം വാങ്ങിച്ച് ഉപയോഗിക്കുക ഇത്തിരി കാശ് ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല നല്ല സിറം ഉപയോഗിക്കുക എന്നാൽ മാത്രമാണ് നിങ്ങളുടെ സ്കിന്നിന് നല്ല ചേഞ്ച് വരുള്ളൂ ടിപ്പ് നമ്പർ 6 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഇപ്പൊ എസ്പെഷ്യലി നമ്മുടെ മുഖത്ത് കുരു വരുവാണെങ്കിൽ അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ഓരോരോ കുറെ വീഡിയോസും ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഞെക്കി അതിനെ ഇങ്ങനെ 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 ഞെക്കി ഞെക്കി പുറത്തെടുക്കുക ഈവൻ നമ്മുടെ പാർലറിൽ പോകുമ്പോഴും ഒരുപാട് ഞെക്കി 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 ഇങ്ങനെ പുറത്തെടുക്കുക അങ്ങനെ ഓവർ ഓഫ് പീരീഡ് ഓഫ് ടൈം നിങ്ങൾ ഞെക്കി അത് പുറത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ സ്കിന്നിന്റെ പോർസ് ലാർജ് ആകും ഇവിടെയുള്ള പോർസ് ഒക്കെ ലാർജ് ആയി കഴിഞ്ഞാൽ എന്താ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അതിൽ എന്താണ് അഴുക്ക് അടിഞ്ഞുകൂടും പിന്നെ സെബം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും അടിഞ്ഞു കൂടിയിട്ട് ബാക്ടീരിയ അതിനെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് വളർന്നിട്ട് പുതിയതായിട്ട് ഇപ്പൊ ചിലപ്പോൾ ടീനേജിൽ നിങ്ങൾക്ക് മുഖക്കുരു ഉണ്ടാവില്ല പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നിങ്ങൾ വരയ്ക്കും ഇതെന്താ എനിക്ക് പണ്ട് മുഖക്കുരു വരേണ്ട സമയത്ത് മുഖക്കുരു വന്നിട്ടില്ല പക്ഷെ ഈ സമയത്ത് എന്താ മുഖക്കുരു വന്നതെന്ന് മേ ബി ബിക്കോസ് അതുകൊണ്ടായിരിക്കും ഒരിക്കലും ഓവർലി നിങ്ങളത് പ്രസ് ചെയ്ത് പുറത്തേക്ക് എടുക്കാതിരിക്കാം കാരണം ഏതൊരു കാര്യത്തിനും നമ്മുടെ ബോഡിയിൽ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ ആ ഒരു ലൈഫ് സൈക്കിൾ കഴിഞ്ഞതാണെങ്കിൽ ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും അല്ലാതെ കണ്ട് അതും ഇതും ഒക്കെ ഇട്ട് വടുക്കുക ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാം
നമ്മുടെ മുഖത്ത് ഒരു സാധനം ഉണ്ട്, അതിന്റെ ലൈഫ് സൈക്കിൾ കഴിയുമ്പോഴേക്കും അത് പതുക്കെ പോയിക്കോളും. ജെന്റ്ലി എക്സ്ഫോളിയേറ്റ് ചെയ്യുക. മിനിമം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് തവണയെങ്കിലും, സോറി മാക്സിമം രണ്ട് തവണ മാത്രം എന്താണ് സ്ക്രബ്ബർ ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഒരിക്കലും എവറി ഡേ സ്ക്രബ്ബർ ഇട്ട് വാഷ് ചെയ്യാതിരിക്കുക ഫേസ്. ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഞെക്കി 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 എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുക്കാതിരിക്കുക. പിന്നെ പിമ്പിൾ, മുഖക്കുരു ഒരിക്കലും പൊട്ടിക്കാതിരിക്കുക. കാരണം പിമ്പിൾ പൊട്ടിച്ചിട്ടുള്ള പാട് എന്ന് പറഞ്ഞാൽ ആ ഒരു കുഴി മാറ്റാനായിട്ട് നിങ്ങൾ യൂട്യൂബിൽ 1000 റെമഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്താലും ആ ഒരു സ്കിന്നിന്റെ മാർക്ക് ഒരിക്കലും, ആ കുഴി ഒരിക്കലും പോകില്ല, അൺലെസ് നിങ്ങൾ ലേസർ ട്രീറ്റ്മെന്റ് എടുക്കാതെ. ഓക്കെ, പിന്നെ കുറച്ചൊരു ചേഞ്ച് വരുത്താം എന്നുള്ളത്, വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ വളരെ കുറച്ചൊരു ചേഞ്ച് വരുത്താം. അല്ലാതെ നിങ്ങൾ, ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ കുഴി ഇത്ര ദിവസം കൊണ്ട് നികരാം, മറ്റത് ചെയ്യാം മറ്റു ചെയ്യാം, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കുഴി പോകുന്നുണ്ടെങ്കിൽ ലേസറിന്റെ ട്രീറ്റ്മെന്റ് മാത്രം ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നെക്സ്റ്റ് ടൈം പിമ്പിൾ വരുമ്പോൾ നഖം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി പൊട്ടിക്കാതിരിക്കുക. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് ടിപ്പ് നമ്പർ 7, ആന്റി ഏജിംഗ് പ്രോഡക്റ്റ്സ്. ഞാൻ കണ്ടിട്ടുണ്ട് അതിനൊരു ക്രീമിന്റെ കാര്യം, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം കമ്പനിക്കാർ എതിർക്കെതിരെ കേസ് കൊടുക്കും. അതുകൊണ്ട് എനിക്ക് അതിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള കാശൊന്നും എനിക്ക് ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ഒരു ക്രീം, ഞാനിപ്പോ മലയാളത്തിൽ കുറച്ച് യൂട്യൂബേഴ്സ് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഈ ആന്റി ഏജിംഗ് ക്രീം വളരെ നല്ലതാന്ന് പറഞ്ഞിട്ട്, സോറി മലയാളത്തിലല്ല എനിക്ക് യൂട്യൂബേഴ്സും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ എന്താണ് ആ ഒരു ക്രീമിന്റെ ലാബിന്റെ കംപ്ലീറ്റ് റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കാം. അതായത് സൈഡിലും ഈ ഒരു ക്രീം ആന്റി ഏജിങ് ക്രീം എന്നാണ് പറയുന്നത്. പക്ഷെ ആന്റി ഏജിങ് ക്രീമില് ഏറ്റവും കൂടുതലുള്ള ഫാക്ടർ എന്ന് പറയുന്നത്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 7 റേറ്റിംഗ് ഉള്ളത്, ആ ഒരു ഇതിലെന്ന് പറഞ്ഞാല് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ ഏജ് ആക്കുന്ന ഒരു ഫാക്ടർ ഉള്ളതാണ് ഈ ഒരു ആന്റി ഏജിങ് ക്രീമില്. അപ്പോ നിങ്ങൾ ഒരു ക്രീം അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞിട്ട് ഒരു ക്രീം വാങ്ങി ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഗൂഗിൾ ഉണ്ട് അല്ലേ, ഗൂഗിളിൽ നോക്കിയിട്ട് ഇന്ന ഇന്ന കണ്ടന്റ് ഉണ്ട്, ആ കണ്ടന്റ് എന്താണ് നമ്മുടെ സ്കിന്നിന് ചെയ്യുക എന്നുള്ളത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളൊരു 30 മിനിറ്റ് നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്യാം. മറ്റൊരാൾ പറഞ്ഞു എന്നതുകൊണ്ടിട്ട് ഒരു ക്രീം വാങ്ങിച്ച് മുഖത്ത് തേക്കാതിരിക്കുക. ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്, ഞാൻ ഒരു ക്രീമിനും നിങ്ങളുടെ ഒരു സ്കിൻ കെയർ റൂട്ടീനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കിൻ കെയർ റൂട്ടീനും ഒന്നിനും ഞാൻ എഗെയിൻസ്റ്റ് അല്ല. പക്ഷേ നമ്മൾ നമ്മളുടെ മുഖത്തിന് പ്രായമാകാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ക്രീമില് ഞാൻ കണ്ടത് എന്ന് പറയുന്നത് അത് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ ഏജ് ആക്കും എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ് ഞാൻ കൂടുതൽ കണ്ടത്. നിങ്ങൾക്കിവിടെ ആ റിസൾട്ട് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാം. എന്തെങ്കിലും അത് എസ്പെഷ്യലി ഇങ്ങനെ ഇപ്പോഴത്തെ ആന്റി ഏജിങ് ക്രീമില് നിങ്ങൾ വാങ്ങിച്ചുപയോഗിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഓരോരോ കണ്ടന്റ് എന്താണ് എന്ന് നോക്കിയിട്ട് ഗൂഗിൾ ചെയ്തിട്ട് മാത്രം നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങളുടെ സ്കിൻ അല്ലേ അല്ലേ. ടിപ്പ് നമ്പർ 8, രാത്രി ഫേസ് കഴുകാതെ കിടക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മുടെ മുഖത്തുള്ള ഫുൾ ഡേർട്ടും പുറത്തുള്ള ഫുൾ ഡേർട്ടും അടിഞ്ഞതിന് ശേഷം അങ്ങനെ തന്നെ മുഖത്ത് അങ്ങനെ തന്നെ കിടന്നുറങ്ങാതിരിക്കുക. രാത്രി ഫേസിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട്, കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ട് നല്ല നീറ്റായിട്ട് നല്ല ഫേസ് വൃത്തിയാക്കിയിട്ട് വേണം നമ്മളെ ബെഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതിനു മുമ്പ് നിങ്ങൾ എന്തെങ്കിലും സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ കിടക്കുന്നതിന് അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ് മുമ്പ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഫേസിലേക്ക് ആഗിരണം ചെയ്യുന്നതിന് പകരം അത് പില്ലോയിലേക്കും ബെഡ്ഷീറ്റിലേക്കും പോകും. 2-3 ഡേയ്സ് കഴിയുമ്പോഴേക്കും അവിടെ കിടന്നതിന് ശേഷം നന്നായിട്ട് ബാക്ടീരിയ ബിൽഡ് ചെയ്ത് നമ്മുടെ ഫേസിനെ അറ്റാക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ കാര്യം ശ്രദ്ധിക്കും. ടിപ്പ് നമ്പർ 9 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്കിൻ കെയർ റുട്ടീൻ എപ്പോഴെപ്പോഴും മാറ്റാതിരിക്കുക. ഇപ്പോ എനിക്കറിയാം, ഞാനിപ്പോ ഒരു സ്കിൻ കെയറിന്റെ ഒരു ചലഞ്ച് പറഞ്ഞിരുന്നു, അതിനുശേഷം കുറച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് അടുത്ത സ്കിൻ കെയർ ചലഞ്ച്, വേറെ സ്കിൻ കെയർ ചലഞ്ച്, വേറെ സ്കിൻ കെയർ, അത് ഇത് മറ്റത് മറിച്ചത്. കുറച്ച് നാൾ കഴിയുമ്പോൾ സ്കിന്നിന് എല്ലാം കൂടി ആകുമ്പോഴേക്കും സ്കിന്നിന് വട്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളെ ഒരു കുറച്ച് ദിവസം, ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം മരുഭൂമി കൊണ്ടിട്ടു, നേരെ അവിടെ നിർത്തിട്ട് എന്താണ് അന്റാർട്ടിക്കയിൽ കൊണ്ടിട്ടു, അവിടുന്ന് നേരെ എടുത്തിട്ട് ചെറാപ്പുഞ്ചിയിൽ ഏറ്റവും കൂടുതൽ മഴ വരുന്നത് അങ്ങനെ മാറി മാറി നിങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താവും, നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ നിങ്ങൾക്ക് വട്ട് പിടിക്കില്ല ശരിക്കും പറഞ്ഞാൽ ഓരോ എക്സ്ട്രീം കണ്ടീഷൻ വരുമ്പോൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ, കുറച്ച് നാൾ അത് ചെയ്തു, കുറച്ച് ദിവസം ഇത് ചെയ്തു, കുറച്ച് ദിവസം മറ്റതിട്ടു മറിച്ചിട്ടു, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഫൈനലി സ്കിൻ എന്താ പറയാന്നറിയോ, ഞാൻ മടുത്ത, ഇനി എനിക്ക് ഇനി തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്കിന്നിന്റെ വഴിക്ക് അടങ്ങാതിരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. സ്കിൻ അതിന്റെ ശരിക്കും റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനെ നമ്മൾ അങ്ങോട്ട് ഇല്ലാതാക്കരുത്. ഒരുപാട് പ്രോഡക്റ്റ് ലെയർ ചെയ്യാതിരിക്കുക. സ്കിൻ കെയർ എപ്പോഴും ഒരു റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിന് കുറെ സമയം എടുക്കുമായിരിക്കും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറെ സമയം എടുക്കുമായിരിക്കും, പക്ഷെ അതിന് നല്ല
അതിനൊരു ഡിഫറൻസ് ഉണ്ടാവും. അല്ലാതെ നിങ്ങളിപ്പോ 3 ഡേയ്സ് കണ്ടിട്ട് എന്റെ സ്കിൻ വെളുത്തിട്ടില്ല, അടുത്ത് ഇതിട്ട് നോക്കാം, അത് നോക്കുമ്പോ ഇത്, മറ്റത് അത്, അത്, അത് എല്ലാം കൂടി കഴിയുമ്പോഴേക്കും സ്കിൻ ആകെ ഡെഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാം. എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരും, ചേച്ചി DIY സ്കൂട്ടിലിട് മറ്റത് ചെയ്യുക, പുതിയത് ഇടും, മറ്റത് ഇടും, എന്ത് എന്തിനാ പുതിയത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിന് റിസൾട്ട് കിട്ടുകയാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നല്ലതാണെങ്കിൽ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൂടെ, അല്ലാതെ ആ ചേച്ചി ഞാനത് ട്രൈ ചെയ്തു അത് അടിപൊളിയാണ് കേട്ടോ, കുറച്ച് 2 ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഇത് കഴിഞ്ഞു അടുത്തത് ആ ഇത് അടിപൊളിയാണ് മറ്റത് അടിപൊളിയാണ് എല്ലാം കൂടി കഴിയുമ്പോഴേക്കും സ്കിന്നിനാകെ വട്ടാം. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക, സ്കിന്നിനെ പ്രാന്ത് പിടിപ്പിക്കാതിരിക്കുക. എപ്പോഴും ഒരു പെർട്ടിക്കുലർ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യുക. പുതിയ പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ അത് ഉപയോഗിക്കുക, അല്ലാതെ 3 ഡേയ്സ് കഴിഞ്ഞ് മാറ്റി അടുത്ത പ്രോഡക്റ്റ് ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം സ്കിന്നിന് ഒന്ന് സമയം കൊടുക്കുക അതിനോട് അഡ്ജസ്റ്റായി വരാൻ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ പോയില്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിന്നല്ലേ പാവല്ലേ നമ്മുടെ സ്കിൻ, അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് സഹായിക്കുന്നേ നിങ്ങൾ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ചെയ്യാതെ എപ്പോഴും കറക്റ്റ് ഒരു കാര്യം ഫോളോ ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾക്ക് ഒരു 3 മന്ത്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത ഒരു റൂട്ടീനിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു എന്താണ് സ്കിൻ കെയർ മിസ്റ്റേക്സ്. നോർമലി കുറേ ചെയ്യുന്നത് നമുക്കറിയായിരിക്കും, എനിക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മാത്രം പോവുക. പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോ അടുത്ത ദിവസം കാണും വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.